ദാനിയേൽ പ്രവാചകനിലൂടെ ദൈവം മരുളി ചെയ്ത പ്രകാരം എല്ലാറ്റിനെയും ഉന്മൂലനം ചെയ്യുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥാനത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നയാൾ മനസ്സിലാക്കിക്കൊള്ളട്ടെ. യഹൂദ്യ പ്രവിശ്യയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. മട്ടുപ്പാവിലിരിക്കുന്നയാൾ തന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനായി വീട്ടിനുള്ളിൽ കയറരുത്. വയലിലായിരിക്കുന്നയാൾ തന്റെ പുറക്കുപ്പായം എടുക്കാൻ തിരികെ പോകരുത്. ഗർഭവതികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ആ ദിവസങ്ങളിൽ ആ കഷ്ടം. നിങ്ങളുടെ പാലായനം ശീതകാലത്തോ ശബത്തിലോ ആകരുതേ എന്ന് പ്രാർത്ഥിക്കുക. കാരണം ലോകാരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തതും അതിനുശേഷം ഒരിക്കലും ഉണ്ടാകാത്തതുമായ വലിയ പീഡ ആ നാളുകളിൽ ഉണ്ടാകും. ആ ദിവസങ്ങളുടെ എണ്ണം പരിമിതപ്പെട്ടില്ലെങ്കിൽ ഒരു വ്യക്തി പോലും അവശേഷിക്കുകയില്ല. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തും. അന്ന് നിങ്ങളോട് ആരെങ്കിലും ക്രിസ്തു ഇതാ ഇവിടെയെന്നോ ക്രിസ്തു അതാ അവിടെയെന്നോ പറഞ്ഞാൽ അത് വിശ്വസിക്കരുത്. കാരണം വ്യാജക്രിസ്തുക്കളും വ്യാജപ്രവാചകരും വന്നു വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് മനുഷ്യരെ വഞ്ചിക്കും, സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും. നോക്കൂ, ഞാനിത് മുൻകൂട്ടി തന്നെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് ക്രിസ്തു അതാ അവിടെ വിജനസ്ഥലത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടേക്ക് പോകരുത്. അദ്ദേഹം ഇതാ ഇവിടെ മുറിക്കുള്ളിലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കിഴക്കുണ്ടാകുന്ന മിന്നൽ പിണർ പടിഞ്ഞാറ് വരെ ദൃശ്യമാകുന്നു. അതുപോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ പുനരാഗമനം. കഴുകന്മാർ കൂടുന്നത് ശവത്തിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് പോലെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് മനുഷ്യപുത്രന്റെ വരവിന്റെ ലക്ഷണമായിരിക്കും. ആ ദിവസങ്ങളിലെ ദുരിതങ്ങൾ അവസാനിച്ചാലുടൻ സൂര്യൻ അന്ധകാരമയമാകും, ചന്ദ്രന്റെ പ്രകാശം ഇല്ലാതെയാകും, നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് പൊഴിഞ്ഞു വീഴും, ആകാശഗോളങ്ങൾ കിളക്കം തട്ടും. അപ്പോൾ മനുഷ്യപുത്രന്റെ വരവിന്റെ ചിഹ്നം ആകാശത്ത് ദൃശ്യമാകും, ഭൂമിയിലെ സകല ജനതയും വിലപിക്കും. അപ്പോൾ മനുഷ്യപുത്രൻ മഹാശക്തിയോടും മഹാപ്രതാപത്തോടും കൂടെ ആകാശമേഘങ്ങളിൽ മേൽ വരുന്നത് മനുഷ്യർ കാണും. മനുഷ്യപുത്രൻ അത്യുച്ചത്തിലുള്ള കാഹളം ധ്വനിപ്പിച്ചുകൊണ്ട് തന്റെ ദൂതന്മാരെ അയക്കും. മനുഷ്യപുത്രൻ തനിക്കായി തെരഞ്ഞെടുത്തവരെ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാല് അതിരുകളിൽ നിന്ന് ദൂതന്മാർ ഒന്നിച്ചു. ഈ വചനത്തിലൂടെ ഈശു നമുക്ക് നൽകുന്ന നല്ല സന്ദേശം സ്വീകരിക്കാം. വരാനിരിക്കുന്ന ഭീകര ദുരിതങ്ങളെക്കുറിച്ച് ഈശു പറയുന്നു, കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും, നിങ്ങൾ അവരുടെ പുറകെ പോകരുത് എന്നും അവിടുന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഈ പീഡനങ്ങളുടെ നാളുകൾക്ക് ശേഷം മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടും, തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടും എന്നും ഈശോ പറയുന്നു. ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ നൽകുന്ന നല്ല സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.